നമസ്കാര സുഹൃത്തുക്കളെ, എന്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കേവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടരങ്ങി മലയും അതിന്റെ രഹസ്യങ്ങളുമാണ്. തമിഴ്നാട്ടിലെ ദിണ്ടുക്കൽ ജില്ലയിലെ ഒട്ടംചത്തരം എന്ന ഗ്രാമത്തിലാണ് അതിമനോഹരമായ ഈ മല സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 748 മീറ്ററാണ് ഇതിന്റെ ശരാശരി കുത്തനെയുള്ള ഉയരം. പഴനി മലയിൽ നിന്നും 3/4 മണിക്കൂർ യാത്രയാണ് കൊണ്ടരങ്ങി മലയിലേക്ക്. ലിംഗരൂപത്തിലും മേരുരൂപത്തിലും കാണപ്പെടുന്നതിനാൽ പൊതുവെ ദക്ഷിണകാശി എന്നും ഈ മലയ്ക്ക് പേര് വരുന്നു. പൗർണമി അമാവാസ്യ ദിവസം ഇവിടെ ഇരുന്ന് ധ്യാനിക്കുന്ന വ്യക്തിക്ക് കുണ്ടലിനി ചക്രം ഉണരുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ മലയുടെ പ്രശസ്തി ഏറുന്നു. പിതൃക്കൾ ഇവിടെ സൂക്ഷ്മരൂപത്തിൽ വസിക്കുന്നു എന്നതിനാൽ പിതൃക്കളുടെ അനുഗ്രഹം കൂടി നമുക്ക് പ്രാപ്തമാകുന്നു. പാണ്ഡവർ തന്റെ വനവാസ കാലത്ത് ഇവിടെ ധ്യാനം ചെയ്തതായി കരുതപ്പെടുന്നു. അർജുനൻ ഇവിടത്തെ ഗുഹയിൽ ഇരുന്നാണ് ശിവനെ പ്രസാദിപ്പിച്ച് അപൂർവ വരങ്ങൾ പ്രാപ്തമാക്കിയത്. പളനി മലയും കൊണ്ടരങ്ങി മലയും ബന്ധിപ്പിക്കുന്ന ഒരു ഗുഹ ഇവിടെ ഉള്ളതായി പറയപ്പെടുന്നു. മാത്രവുമല്ല, സിദ്ധ ഋഷികൾ ഇവിടെ സൂക്ഷ്മരൂപത്തിൽ വസിക്കുന്നു എന്നതിനാൽ നമുക്ക് ഏതൊരു രോഗവും ശമിപ്പിക്കുവാൻ ഇവിടെ ധ്യാനം ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. സമൂഹത്തിൽ ഉയർന്ന ശ്രേണിയിലുള്ള, അതായത് അഡ്വക്കേറ്റ്, ജ്യോതിഷൻ, ഡോക്ടർമാർ ഇവിടെ വന്ന് ധ്യാനിക്കുന്നതിനാൽ കിട്ടുന്ന വൈബ്രേഷൻ അവരുടെ മേഖലയിൽ വിളങ്ങുവാനും പ്രശസ്തി ഏറ്റുവാനും കാരണമായിത്തീരുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ.